ഈ സാധനം കംപ്ലൈന്റ് വന്നിട്ട് എന്തായാലും നമ്മുടെ വണ്ടിക്ക് മൈലേജ് കുറയും, ഉണ്ടെങ്കിൽ ഫ്യൂല് ഓവറായിട്ട് കത്താൻ സാധ്യതയുണ്ട്. എയർ മിക്സ് ആവേണ്ട ഭാഗത്തും കൂടി ഫ്യൂല് കയറിയിട്ട് മിക്സ് ആവും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മച്ചൻ നമ്മുടെ ഒരു വീഡിയോയിൽ വന്നിട്ട് താഴെ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലെങ്ത് ആയിട്ടുള്ളൊരു കമൻറ്റാണ്. അപ്പോൾ ആ കമൻറ്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ പോയിട്ട് ഒരുപാട് നമ്മളും ലെങ്ത് ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഒന്നൊരു വീഡിയോ എടുത്ത് പറയുന്നതായിരിക്കും വളരെയധികം നല്ലതായിട്ടുള്ളൊരു കാര്യം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ആ ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ ആയിട്ടുള്ള ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. 2015 എടുത്തൊരു വണ്ടിയാണ്. ആൾ അതിനുശേഷം പുറത്തായിരുന്നു. പിന്നെ 2016 ശേഷം ഒരുപാട് ആൾക്കാർ മാറി മാറി യൂസ് ചെയ്ത വണ്ടിയാണെന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരുപാട് തവണ ഇപ്പോൾ തിരിച്ച് റിട്ടേൺ വന്നതിന് ശേഷം മൈലേജ് ഒരുപാട് ഷോട്ടും കാര്യങ്ങളൊക്കെ ആൾക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ ആൾ ഒരുപാട് സർവീസ് സെൻറ്ററിലും അതേപോലെ മാരുതി ഷോറൂമിലൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടും മൈലേജിന് അങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിലുള്ളൊരു വ്യത്യാസം ആൾക്ക് കിട്ടുന്നില്ല എന്നാണ് ആൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് ആൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് റിറ്റ്സ് പെട്രോളിൻ്റെ കാര്യമാണ് പറയുന്നത്, ഡീസലിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഡീസലിന് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ഒരുവിധം എല്ലാവർക്കും കിട്ടാറുള്ളതാണ്. ഡീസലിന് അധികം ഷോട്ടും കാര്യങ്ങളൊന്നും വരാറില്ല. അപ്പോൾ പെട്രോളിൻ്റെ കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് എടുത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെ റിറ്റ്സ് ടൈപ്പ് 1 ആണെങ്കിലും ടൈപ്പ് 2 ആണെങ്കിലും എഞ്ചിൻ്റെ കാര്യത്തിലൊരു വ്യത്യാസമുള്ളത് മെയിനായിട്ട് എല്ലാവരും അറിവിലേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. ഒന്ന് ടൈപ്പ് 2 എന്ന് പറയുന്നത് VVT ടെക്നോളജി, അതേപോലെ ടൈപ്പ് 1 എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള VVT ടെക്നോളജി അല്ലാത്ത ഒരു K-സീരീസ് എഞ്ചിനാണ്. രണ്ടും K-സീരീസ് എഞ്ചിനാണ് റിറ്റ്സിൽ വരുന്നത്. പിന്നെ മീറ്ററിൽ ടൈപ്പ് 2 റിറ്റ്സിന് നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കാണിക്കും, അതേപോലെ റേഞ്ചും കാര്യങ്ങളും കാണിക്കും. ടൈപ്പ് 1 ഒന്നും കാണിക്കില്ല. അത് മെയിനായിട്ടൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്ലസ്റ്ററിൽ കാണിക്കുന്ന മൈലേജും അതേപോലെ നമുക്ക് കിട്ടുന്ന മൈലേജും തമ്മിൽ ഒരുപാട് തന്നെ വ്യത്യാസമുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് എന്താ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്ലസ്റ്ററിൽ ഇപ്പോൾ എത്ര മൈലേജ് കാണിച്ചാലും നമുക്ക് ആ മൈലേജ് കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലസ്റ്ററിൽ കാണിക്കുന്ന മൈലേജിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മൈലേജ് കിട്ടിക്കൊള്ളണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. തീരെ മൈലേജ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഞാൻ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ നോക്കുക. അതിന് മുന്നേ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ കാര്യമാണ്. എയർ ഫിൽട്ടർ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു വണ്ടിയുടെ ഒരു ശ്വാസകോശം തന്നെ നമുക്ക് കറക്റ്റായിട്ട് പറയാം. ഇപ്പോൾ എയർ ഫിൽട്ടർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ എയർ ഫിൽറ്ററിൻ്റെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൽ ചെറിയ ചെറിയ രീതിയിലുള്ളൊരു ഹോളുകളുണ്ടാവും. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളെ എയർ പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മളെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഹോളുകളൊക്കെ നമ്മളെ നല്ല രീതിയിൽ പൊടിയുള്ള സമയത്തൊക്കെ അല്ലെങ്കിൽ നല്ല പൊടിയുള്ള ഏരിയയിൽ കൂടെ ഒക്കെ നമ്മൾ പോവുകയാണെന്ന് വെച്ചാൽ ആ പൊടി വന്ന് അടഞ്ഞതിന് ശേഷം നമുക്ക് എയർ നല്ല രീതിയിൽ നമ്മളെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് എത്താതെ വരുമ്പോൾ നമുക്ക് മൈലേജ് ഷോട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെ ചിലവർ ഈ കടയിൽ കൊണ്ടിട്ട് എയർ അടിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ചിലവർ എയർ ഫിൽട്ടർ മാറ്റാനുള്ള മടിക്ക് ഇതേ രീതിയിൽ എയർ അടിച്ചിട്ട് നമ്മൾ എയർ ഫിൽട്ടർ ഒന്ന് മിനുക്കി എടുത്തിട്ട് വീണ്ടും രീതിയിൽ ഫിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. അങ്ങനെ ചെയ്താലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർ ഫിൽട്ടറിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ചെറിയ ചെറിയ ഹോൾസുകളുണ്ടല്ലോ, അത് എയർ അടിക്കുമ്പോൾ വലിയ ഹോളായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ വലിയ ഹോളാകുമ്പോൾ കറക്റ്റായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ നടക്കില്ല. എയർ ഒരുപാട് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് എത്തും, പക്ഷേ പ്യൂരിഫൈ ചെയ്യാത്ത എയർ ആണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കറക്റ്റായിട്ട് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അത് എഞ്ചിന് പ്രോബ്ലം ആവും. പിന്നെ അതേപോലെ കറക്റ്റായിട്ടുള്ള ഫയറിങ്ങും കാര്യങ്ങളും നടക്കാതെ വരും. പിന്നെ നമുക്ക് മൈലേജ് ഷോട്ട് ഉണ്ടാവും. അപ്പോൾ അത്തരം രീതിയിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൈലേജ് ഷോട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൈലേജ് ഷോട്ട് എന്തായാലും നമ്മുടെ വണ്ടിക്ക് ഉണ്ടാവും. അത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു മാസ്ക് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ദൂരം ഓടുന്നതും മാസ്ക് ഇല്ലാതെ നമ്മൾ ഓടുന്നതും തമ്മിൽ വ്യത്യാസമില്ല. അതേപോലെ തന്നെയാണ് ഈ എയർ ഫിൽറ്ററിൻ്റെ കാര്യം. നല്ല എയർ ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരുപാട് ദൂരം വലിയ ബുദ്ധിമുട്ടില്ലാതെ ഓടാനായിട്ട് പറ്റും. എയർ ഫിൽറ്റർ മോശമായി കഴിഞ്ഞിട്ട് വണ്ടിക്ക് അതിൻ്റേതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്തായാലും കാണിച്ചിട്ടുണ്ടാവും. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് സ്പാർക്ക് പ്ലഗിൻ്റെ കാര്യമാണ്. സ്പാർക്ക് പ്ലഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 30,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമ്മൾ ഒരുവിധം റിറ്റ്സിൻ്റെ എല്ലാം സ്പാർക്ക് പ്ലഗ് നമ്മൾ മാറ്റേണ്ടതാണ്. പെട്രോളിൻ്റെ കാര്യമാണ് പറയുന്നത്. പെട്രോളിനാണ് സ്പാർക്ക് പ്ലഗ് ഉള്ളൂ, ഡീസലിനില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫയറിങ് കറക്റ്റായിട്ട് കൊടുക്കുന്നത് നമ്മുടെ സ്പാർക്ക് പ്ലഗ് ആണ്. അത് എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ സ്പാർക്ക് പ്ലഗ് കറക്റ്റായിട്ട് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ടുള്ള ഫയറിങ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്യൂല് എഞ്ചിൻ്റെ ഉള്ളിനകത്ത് വേസ്റ്റായി പോകും. അപ്പോൾ അത് കാരണമാണ് ഈ സ്പാർക്ക് പ്ലഗ് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ പഴയ ഒരു സ്പാർക്ക് പ്ലഗും അതേപോലെ പുതിയതിൻ്റെ ഒരു ഡിഫറൻസ് ഞാൻ ജസ്റ്റ് ഇമേജ് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ഫയർ ചെയ്യണ ചെറിയ രീതിയിലുള്ള ഒരു ഏരിയ ഉണ്ടല്ല, ആ ഏരിയേൻ്റെ അളവ് കൂടുതലായിരിക്കും. പഴയതിന് കൂടുതലായിരിക്കും, പുതിയതിന് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഫയർ ചെയ്യണതിൻ്റെ ആ ഒരു ഏരിയയും
അതേപോലെ ആ ഫയർ ചെയ്യുന്നതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ പഴയതിന് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ അത് കാരണം തന്നെ നമ്മളെ കൃത്യമായിട്ടുള്ള ഫയറിങ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ് ഫയറിങ്ങും അതേപോലെ മൈലേജ് ഷോട്ടും എന്തായാലും നമ്മുടെ വണ്ടിക്ക് കൺഫേമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ പീരിയോഡിക് സർവീസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ 30,000 കിലോമീറ്റർ ആവുന്ന സമയത്തിനെങ്കിലും നമ്മൾ സ്പാർക്ക് പ്ലഗ് മാറ്റുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിക്ക് മൈലേജ് ഷോട്ട് നല്ല രീതിയിൽ തന്നെ കാണിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ സ്പാർക്ക് പ്ലഗിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ഇഗ്നിഷൻ കോയിലിനും കൂടി കറക്റ്റായിട്ട് നോക്കണം. അതായത് ഇഗ്നിഷൻ കോയിലിലേക്ക് കറക്റ്റായിട്ടുള്ള കറണ്ട് കറക്റ്റായിട്ട് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പാർക്ക് പ്ലഗ് എത്രത്തോളം നന്നായിട്ട് കാര്യമില്ല, കറക്റ്റായിട്ടുള്ള ഫയറിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഫയറിങ് നടക്കാതെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും സിലിണ്ടറിലാണ് ഫയറിങ് നടക്കാതെ ഇരിക്കുന്നത് വെച്ചാൽ ആ സിലിണ്ടറിലത്തെ കറക്റ്റായിട്ടുള്ള ഫ്യൂവൽ നമുക്ക് വെറുതെ വേസ്റ്റായിട്ട് പോവും. വലിയ രീതിയിലുള്ള ഒരു പവർ ലോസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഏതെങ്കിലും ഒരു സിലിണ്ടറൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് വെച്ചാൽ 4 സിലിണ്ടർ ഉണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു സിലിണ്ടറൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് വലിയ രീതിയിലുള്ള പവർ ലോസ് ഒന്നും ഫീൽ ചെയ്യില്ല, ചെറിയ രീതിയിലായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതും എപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫയറിങ് മിസ് ഫയറിങ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്തോളൊന്നുമില്ല പവർ ലോസ്. എന്തായാലും മൈലേജ് ഷോട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്രത്തോളം ഫ്യൂവൽ വെറുതെ വേസ്റ്റായി പോകുന്ന കാരണമുണ്ട് മൈലേജ് ഷോട്ട് ഉണ്ടാവും. അപ്പോൾ ഇഗ്നിഷൻ കോയിൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതായത് സ്പാർക്ക് പ്ലഗ് അഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഗ്നിഷൻ കോയിൽ അഴിച്ച പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇഗ്നിഷൻ കോയിൽ അഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അതിലേക്ക് കറണ്ട് വരുന്നുണ്ടോയെന്ന് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ അതും മൈലേജ് ഷോട്ട് വരാനൊരു കാരണം തന്നെയാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയുള്ളത് നമ്മുടെ ഫ്യൂൽ ഫിൽട്ടറിൻ്റെ കാര്യമാണ്. ഇപ്പോൾ റിറ്റ്സിൻ്റെ ഫ്യൂൽ ഫിൽട്ടർ എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ഈ സാധനത്തിനെയാണ് നമ്മുടെ റിറ്റ്സിൻ്റെ ഫ്യൂൽ ഫിൽട്ടർ വരുന്നത്. ഇത് നമ്മൾ ഫ്യൂൽ ഫിൽട്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ എപ്പോഴും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്നാലും ഏകദേശം ഒരു 30,000-40,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്യൂൽ ഫിൽട്ടർ മാറുന്നത് വളരെയധികം നന്നായിരിക്കും. ഏകദേശം ഞാനൊരു 40,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴാണ് ഇതിനകത്തിൻ്റെ ഫ്യൂൽ ഫിൽട്ടർ കറക്റ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മാറിയതിന് ശേഷം എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു മൈലേജിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് സ്പെയർ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് മാറാവുന്ന കാര്യം ഒന്നുമില്ല. നമ്മൾ ഇവിടെ ഇതിന് ഒരു ഇൻലെറ്റ് ഉണ്ടാവും, അതേപോലെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഈ അടിഭാഗത്താണ് ഉണ്ടാവുക, അതേപോലെ ഇതിൻ്റെ ഇൻലെറ്റ് മോൾ ഭാഗത്താണ് ഉണ്ടാവുക. ഇത് നമ്മൾ ഇതിൻ്റെ ഈ ചെറിയ രീതിയിലുള്ളൊരു ക്ലിപ്പ് അഴിച്ചു കഴിഞ്ഞിട്ട് സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് അഴിച്ചതിന് ശേഷം നമ്മൾ ഇത് പൈപ്പ് കണക്ട് ചെയ്ത് പൈപ്പ് നമ്മൾ പുറത്തേക്ക് എടുക്കണം. അതിന് ശേഷം ഈ ബോൾട്ട് അഴിച്ചിട്ട് നമുക്ക് ഈ ഫ്യൂൽ ഫിൽട്ടർ സുഖമായിട്ട് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ കയറ്റുന്ന സമയത്തും രണ്ടും ഇൻലെറ്റ് കറക്റ്റായിട്ട് ഇതിനകത്ത് കയറ്റിയിട്ട് ഈ ലോക്ക് ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഫ്യൂൽ ഫിൽട്ടറൊക്കെ മാറാൻ വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫ്യൂൽ ഫിൽട്ടർ കറക്റ്റായിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂവൽ കറക്റ്റായിട്ട് ഫിൽട്ടറാവാതെയാണ് നമ്മുടെ വണ്ടിയിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മളുടെ വണ്ടിക്ക് മൈലേജ് ഷോർട്ട് ഉണ്ടാവാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. എയർ ഫിൽട്ടർ എങ്ങനെയാണോ എയർ പ്യൂരിഫൈ ചെയ്തിട്ട് വണ്ടിയുടെ ഉള്ളിൽ കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഫ്യൂൽ ഫിൽട്ടറിൻ്റെ കാര്യം. ഫ്യൂവൽ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് മൈലേജ് ഷോർട്ട് വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ മെയിനായിട്ടുള്ളൊരു വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുവെച്ചാൽ ഇതാണ്, ഇതിൻ്റെ പേരാണ് കാൻസ്റ്റർ ചാർക്കോൾ എന്നാണ് ഇതിൻ്റെ പേര് പറയുക. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുവെച്ചാൽ നമ്മളെ ഈ ഫ്യൂൾ ടാങ്കിനുണ്ടാവുന്ന ഒരു വേപ്പർ ഉണ്ടല്ലോ, അതായത് നമ്മളെ പെട്രോളിലുണ്ടാവുന്ന വേപ്പർ, ഇപ്പോൾ നമ്മൾ വെയിലത്തൊക്കെ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലാതെ തന്നെ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ വേപ്പർ എന്തായാലും പെട്രോളിൻ്റെ ഉണ്ടാവും. ആ പെട്രോളിൻ്റെ വേപ്പർ ഒരു പൈപ്പ് വഴി നമ്മളെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിനെ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് നമ്മുടെ ഈ പെട്രോളിൻ്റെ വേപ്പർ ഉണ്ടല്ലോ, പെട്രോളിൻ്റെ വേപ്പറും കത്തിച്ച് കത്താവുന്ന സാധനമാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സാധനം പുറത്ത് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ പെട്രോൾ വെറുതെ വേപ്പറായിട്ട് പുറത്തേക്ക് പോകുന്നത് നമുക്ക് ഫ്യൂവലിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കും. അപ്പോൾ അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പെട്രോളിൻ്റെ വേപ്പർ സംഭരിച്ച് വെക്കുന്ന ഒരു സാധനമാണിത്. ആവശ്യമുള്ള സമയത്ത് ഈ സിമ പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഈ സാധനം കംപ്ലൈൻറ്റ് വന്നിട്ട് എന്തായാലും നമ്മുടെ വണ്ടിക്ക് മൈലേജ് കുറയും. പിന്നെ നമുക്ക് പറയാനുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാസ് എയർ ഫ്ലോ സെൻസറാണ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുവെച്ചാൽ നമ്മളുടെ എയർ എത്രത്തോളം നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പാസ്സായി പോകുന്നുണ്ട് എന്ന് ECM അറിയിച്ചു കൊടുക്കാനുള്ള ഒരു സെൻസറാണ് ഈ സാധനം. ഈ സാധനം കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ വാർണിംഗ് ലാമ്പൊക്കെ കത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മളെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുവെച്ചാൽ ഇത് പ്രോപ്പറായിട്ട് വർക്കിംഗ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എയർ കറക്റ്റായിട്ട് എത്രത്തോളം കയറണമെന്ന് ഇതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ എയറും ഫ്യൂവലും ഒരു റേഷ്യോയിലാണ് നമ്മുടെ എഞ്ചിൻ്റെ അകത്തേക്ക് പോകുന്നത്, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് എയർ എത്രത്തോളം വരുന്നു എഞ്ചിൻ്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ എയർ എത്രത്തോളം നമ്മുടെ ഫ്യൂവലായിട്ട് മിക്സ് ചെയ്യാൻ, എത്രത്തോളം എയർ ഇതിനകത്ത് കടന്നു പോകുന്നുണ്ട് എന്ന് ഇതിന് കണക്ക് കൂട്ടാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഫ്യൂവൽ കൂടുതലായിട്ട് ഓവറായിട്ട് കത്തും. അത് കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റായിട്ട് അതിനകത്ത് സെൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ഓവറായിട്ട് കത്താൻ സാധ്യതയുണ്ട് എന്ന്. എയർ മിക്സ് ആവേണ്ട ഭാഗത്തും കൂടി ഫ്യൂവൽ കയറിയിട്ട് മിക്സ് ആവും, അതായത് കൂടുതൽ ഫ്യൂവൽ മിക്സ് ആവും കുറഞ്ഞ എയർ ആവും മിക്സ് ആവുന്നുണ്ടാവുക. അപ്പോൾ അത് കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സെൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് ഷോട്ട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ സെൻസറും നല്ല രീതിയിൽ തന്നെ നമുക്ക് മൈലേജ് ഷോട്ട് വരാൻ ഒരു കാരണമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ബ്രോൻ്റെ വണ്ടി ഏകദേശം ഒരു 40,000 എത്ര സംതിങ് ആണ് ഓടിയെന്നാണ് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റിറ്റ്സിൻ്റെ പെട്രോളിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 40,000-50,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരുവിധം എല്ലാ റിറ്റ്സിൻ്റെയും ക്ലച്ച് കംപ്ലൈൻറ്റ് വരാറുണ്ട്, അല്ലെങ്കിൽ ക്ലച്ച് ഹാർഡാവും ക്ലച്ച് മാറ്റേണ്ട ടൈമാണ്. അപ്പോൾ ക്ലച്ച് കംപ്ലൈൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം മൈലേജ് ഷോട്ട് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഞാൻ എൻ്റെ വണ്ടിക്ക് മൈലേജ് നല്ല രീതിയിൽ ഷോട്ട് വന്നപ്പോൾ ഞാൻ ക്ലച്ച് മാറ്റിയപ്പോഴാണ് എൻ്റെ വണ്ടിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മൈലേജ് എനിക്കിപ്പോൾ കിട്ടുന്നത്. അത് കാരണം ബ്രോ ക്ലച്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ക്ലച്ച് മാറി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം എല്ലാം സോൾവ് ആവാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരുന്ന, അതായത് ടാങ്കിൻ്റെ നമ്മളുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഫ്യൂലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഹോളുകളും കാര്യങ്ങളും ഉണ്ടോ എന്ന് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പെട്രോൾ അടിച്ചിട്ടും കാര്യമില്ല, പെട്രോൾ വെറുതെ ആവശ്യമില്ലാതെ റോട്ടിൽ കൂടെ പോകും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ മിസ്സാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രാണി ഇറങ്ങിയിട്ടുണ്ട്, ആ സാധനം നമ്മളെ ഫ്യൂല് വരുന്ന ആ ലൈനിൽ ചെറിയ രീതിയിലൊരു ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂലിന് നമ്മുടെ പെട്രോൾ വളരെയധികം തിക്നെസ് കമ്മിയായിട്ടുള്ള സാധനമായ കാരണം തന്നെ ഒരുപാട് പെട്രോൾ അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ലൈനിൽ വരുന്ന ഫ്യൂല് വരുന്ന ലൈനിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് മസ്റ്റായിട്ടും ബ്രോ ഒന്ന് ചെക്ക് ചെയ്തിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്താൽ തന്നെ അതിനെന്തെങ്കിലും ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈൻ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെന്തായാലും നല്ല രീതിയിൽ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മൈലേജ് കിട്ടാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ മാക്സിമം നമ്മുടെ വണ്ടി റിസർവ് ആക്കാതെ നമ്മൾ നോക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമുക്ക് ഫുൾ ടാങ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ടാങ്കെങ്കിലും നമ്മൾ എണ്ണ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി റിസർവ് ആവാതെ തന്നെ നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ ഒരു വിലയുടെ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഒരുവിധം ഒരു 60-70% ആൾക്കാർക്കും പറ്റാത്തൊരു കാര്യം തന്നെയാണ് വണ്ടിയിൽ ഫുൾ ടാങ്ക് കണ്ണടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ. അപ്പോൾ രണ്ട് തവണയായിട്ടൊക്കെ അടിച്ചാൽ മതി, 2-3 തവണയൊക്കെ അടിച്ചാൽ മതി. അധികം ഓട്ടമില്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം നമ്മൾ കുറച്ച് എമൗണ്ടിൽ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് അത് കഴിഞ്ഞാൽ അടുത്ത മാസം ചെയ്യുക. അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പെട്രോൾ എപ്പോഴും വണ്ടിയിൽ കീപ്പ് ചെയ്യുകയാണെന്ന് വെച്ചാൽ വളരെ നന്നായിരിക്കും. നല്ല രീതിയിലുള്ളൊരു ഫ്യൂൽ എഫിഷ്യൻസി എന്തായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ മൈലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓടിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും കാല് കൊടുത്ത് നല്ല രീതിയിൽ ത്രോട്ടിലൊക്കെ കൊടുത്തിട്ട് ഓടിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ആ കമൻറ്റ് ചെയ്ത ബ്രോൻ്റെ വണ്ടി ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു റഫ്നെസ് എന്തായാലും ആ വണ്ടിക്ക് വന്നിട്ടുണ്ടാവും. അത് കാരണമുണ്ടാവും ആ വണ്ടിക്ക് എത്രത്തോളം മൈലേജ് കുറയാൻ സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത്രയും ആൾക്കാർ ഇങ്ങനെ മാറി മാറി ഓടിച്ച കാരണം ക്ലച്ചിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. അപ്പോൾ ക്ലച്ചിൻ്റെ കാര്യം കൊണ്ടും മൈലേജ് ഷോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലച്ച് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ രീതിയിലുള്ളൊരു ബെറ്റർ ആയിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് ത്രോട്ടിൽ ബോഡിയാണ്. ത്രോട്ടിൽ ബോഡി എന്തായാലും നല്ല രീതിയിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ട് ഇടുന്നത് വളരെയധികം നന്നായിരിക്കും. ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാതെ ഓടുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം മൈലേജ് ഷോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ത്രോട്ടിൽ ബോഡി ആ ബ്രോ ക്ലീൻ ചെയ്തിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും മാറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും നമുക്ക് മൈലേജ് ഷോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ഒരുവിധമൊക്കെ മൈലേജ് ഷോട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ബ്രോ ചെയ്തതിന് ശേഷം അത് മാറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വേറെ ഏതോ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് ഷോട്ട് വരാൻ സാധ്യതയുണ്ട്. ബ്രോൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറയുകയാണ് ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്ക് എന്തെങ്കിലും ജാമായി കിടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ വീലിലെന്തെങ്കിലും ജാമായി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജാമാവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വണ്ടിക്ക് ഫ്യൂല് നല്ല രീതിയിൽ തന്നെ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. അപ്പോൾ ജാക്കിയെന്ന് വെച്ചിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വണ്ടി പൊക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടയർ കറക്കി നോക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ ബ്രേക്ക് എന്തെങ്കിലും ജാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റിലീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുള്ളൂ. വീൽ സെൻറ്ററിന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചെറിയ രീതിയിൽ ബ്രേക്ക് എന്തെങ്കിലും ജാം ഉണ്ടാവും. പിന്നെ ഫ്രണ്ടിലത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ടൈറ്റ് ഉണ്ടാവും നമ്മൾ ജാക്കി വെച്ച് പൊക്കിയിട്ട് കറക്കുന്ന സമയത്ത്. അതെന്തായാലും അവിടെയാണ് നമുക്ക് ഡിഫറൻഷ്യലൊക്കെ ഫ്രണ്ട് സൈഡിൽ വരുന്ന കാരണം ചെറിയ രീതിയിലൊരു ടൈറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ഡിസ്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ഡിസ്കിൻ്റെ കാലിബർ എന്തെങ്കിലും ജാം ഉണ്ടെന്നുണ്ടെങ്കിലും അതും നമ്മുടെ മൈലേജിനെ ബാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതും നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരം രീതിയിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് നല്ല രീതിയിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും.
അത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇപ്പോൾ മൈലേജിനെ സംബന്ധിച്ചിട്ട് നമുക്ക് പറയുള്ളൂ. ഇതിലും കൂടുതലൊന്നുമില്ല, മൈലേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ മൈലേജായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബ്രോ എന്തെങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതും കൂടി പോയിട്ട് ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മൈലേജിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കൺഫേം ആയിട്ടും വീഡിയോ ചെയ്തിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും അതിനകത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.